നമസ്കാരം. ടീച്ച് ഫ്രം ഹാർട്ടിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 10th ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ 1st ചാപ്റ്ററായ റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ്, അതിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്കറിയാം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാലയളവിൽ മാതൃരാജ്യമായ ബ്രിട്ടനെതിരെ കടുത്ത പ്രതിഷേധങ്ങളാണ് അമേരിക്കൻ കോളനികളിൽ നിന്നും ഉയർന്നു വന്നത്. അങ്ങനെയൊരു പ്രതിഷേധമായിരുന്നു ബോസ്റ്റൺ ടീ പാർട്ടി. എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് നമുക്ക് നോക്കാം. ദ ഹൈ ടാക്സ് ലെവിഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഓൺ ടീ ഫയർഡ് അപ്പ് സ്ട്രോങ് പ്രൊട്ടസ്റ്റ് ഇൻ അമേരിക്ക. ബ്രിട്ടീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിനെതിരായി അമേരിക്കയിലെ കോളനികളിൽ, അതായത് അമേരിക്കൻ കോളനിക്കാർക്കിടയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരികയുണ്ടായി. ഓൺ 16th December 1773 എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഡിസ്ഗ്യൂസ്ഡ് ആസ് ദ റെഡ് ഇന്ത്യൻസ് ബോർഡഡ് ദ ഷിപ്സ് അറ്റ് നൈറ്റ് ഇൻ ദ ബോസ്റ്റൺ ഹാർബർ ആൻഡ് ത്രൂ 342 ചെസ്റ്റ് ഓഫ് ടീ ഇൻ ടു ദി സീ. 1773 December 16 രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു കൂട്ടം ജനങ്ങൾ എന്ത് ചെയ്യുകയുണ്ടായി? ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ബ്രിട്ടീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന 342 പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിയുകയുണ്ടായി. ദിസ് പ്രൊട്ടസ്റ്റ് ഈസ് നോൺ ആസ് ദ ബോസ്റ്റൺ ടീ പാർട്ടി. ഈ പ്രതിഷേധത്തെയാണ് ചരിത്രത്തിൽ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തിയതിന് എതിരായി അമേരിക്കൻ കോളനിയിലെ ജനത ശക്തമായ പ്രതിഷേധം അവർക്ക് നേരെ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന് നേരെ ഉയർത്തുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് 1773 December 16 എന്ത് ചെയ്യേണ്ടായി? രാത്രിയിൽ റെഡ് ഇന്ത്യൻസിൻ്റെ വേഷം ധരിച്ച ഒരു കൂട്ടം ജനങ്ങൾ, ബോസ്റ്റണിലെ ഒരു കൂട്ടം വിഭാഗം ആളുകൾ, ഒരു കൂട്ടം ആളുകൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ബ്രിട്ടീഷുകാരുടെ കപ്പൽ പിടിച്ചെടുക്കുകയും അതിലുണ്ടായിരുന്ന തേയിലപ്പെട്ടി, 342 തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഈ പ്രതിഷേധമാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത്.